Assalamualaikum, Namaskaram. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. രണ്ടാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ഇൻസ്റ്റയിലൂടെ ആയിട്ടും ഓരോ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഒരുപാടായാലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ വെച്ചാൽ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ പനി കിട്ടി. അടിപൊളി പനിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ പുതിയ വീടാണ്. അപ്പം ഇപ്പം നിൽക്കുന്നത് ഞാൻ പുതിയ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ വീട് സെർച്ചിങ്, വീട് ഷിഫ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയത് കാരണം ഭയങ്കര ബിസി ആയിപ്പോയി. അതുപോലെ എനിക്ക് ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കറക്റ്റ് ടൈമിൽ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, സോറി. പിന്നെ ഈ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട് ഷിഫ്റ്റിങ്, വീട് സെർച്ചിങ്, പിന്നെ ഈ വീട് സെറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അതിന് വലതുവശത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ടാവും. അത് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതെന്തായാലും പ്രസ് ചെയ്യണം. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ട് 1 year ഓളായിട്ടോ. അപ്പോൾ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്ന വീടാണ് ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈല നെസ്റ്റ് ആ റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ആ ഏരിയയിലേക്കാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഹസ്ബൻഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ അടുത്താവുന്ന രീതിയിലാണ് നമ്മൾ വീടെടുക്കാൻ വിചാരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഫാസിഖാൻ്റെ ഫ്രണ്ട് ഇവിടെ എവിടെയോ ഒരു വീടും പറയുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് പോയി കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് 2ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ദിലു മുത്തു എന്നാണ് പേര്. ഇവിടെ എവിടെയോ ആണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഈ പോകുന്ന വഴിക്കൽ എന്നെ ഫ്ലാറ്റ് ഫോർ റെന്റ്, ഫ്ലാറ്റ് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലാറ്റുകളുടെ മുകളിൽ അങ്ങനെ പോസ്റ്റർ പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു കോൺടാക്ട് നമ്പർ അവർ കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിങ്ങാണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വീട് റെൻറ്റിന് കൊടുക്കുന്നതാണ് കേട്ടോ. മൊത്തത്തിലായിട്ട് കൊടുക്കല്ല. ഇത് ശരിക്കും ഒരു അമാനിൻ്റെ വീടാണ്. ഫ്രണ്ടിൽ അവർ താമസിക്കും. അതിൻ്റെ പിറകെ സൈഡിലായിട്ട് അവർ റെൻറ്റിന് കൊടുക്കുകയാണ്. ഫാമിലിക്കാണ് അവർ പ്രത്യേകിച്ച് കൊടുക്കുന്നത്. 2 ഫ്ലോറുകളിലായിട്ടാണ് ഉള്ളത്. അടിപൊളിയായിട്ട് നല്ല സൗകര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അവർ സെപ്പറേറ്റ് ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. 170 ആണ് അവർ പറയുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫ്ലോറിന് അവർ പറയുന്നത് 140 ആണ് കേട്ടോ. ഒന്നും കൂടെ ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറയുമെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കിത് എന്തായാലും പറ്റില്ല, ഒരുപാട് ലോങ് ആണ്. നല്ല വീടല്ലേ കണ്ടിട്ട്. ഗേറ്റൊക്കെ നല്ല അടുത്തുള്ള ഗേറ്റ് ഉണ്ട്. നല്ല അടിപൊളി ഏരിയ ആണ്. ഭയങ്കര ഫാമിലിയൊക്കെ ആയിട്ട് സെക്യൂർഡായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ. കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നമ്മൾ നിൽക്കുന്നത് കുറച്ച് ഇതിലും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പം എന്താ പറഞ്ഞേ, 170 റിയാൽ. 2 ബെഡ്റൂം, 3 ബാത്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. അവിടെ ഒരു 170 റിയാലാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പുറത്താണ്. നമ്മൾ ഇലക്ട്രിസിറ്റിയും വെള്ളത്തിൻ്റെയും ചാർജ് വേറെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ ഫ്രണ്ട് വ്യൂ. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളൊരു വീടാണിത്. നോക്കട്ടെ കേട്ടോ, നമുക്ക് പറ്റിയതാണെങ്കിൽ എടുക്കണമെന്നുണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് കിച്ചൺ ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല അടിപൊളി കിച്ചണാണ്. നീറ്റാണ്, കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഓപ്പൺ ഏരിയ. നമ്മൾ ഇവിടെ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടി ഇടുകയാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, വെയിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് വേറൊരു റൂം, വളരെ നീറ്റാണ് കേട്ടോ, കാര്യങ്ങളെല്ലാം നീറ്റാണ്. നമ്മൾ ഈ വീട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങോട്ടേക്ക്. ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴയ വീട്ടിൽ പോയിട്ട് ആദ്യം തന്നെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്യുകയാണ്. അതിലേക്ക് പൊടിയും കാര്യങ്ങളൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിലുള്ള ഡിക്കി തന്നെയാണ് അത് വെക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ പുതിയ വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കിടക്കുന്നത് തായ്ലൻഡിലെ മെമ്മറീസ് ആണ്. കഴിഞ്ഞ ന്യൂ ഇയർ നമ്മൾ അവിടെയായിരുന്നു കേട്ടോ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 15 ദിവസം എന്താ പറയുക, അങ്ങോട്ട് തിമിർത്ത ദിവസങ്ങളായിരുന്നു. നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കസിൻ്റെ കൂടെ ആയിരുന്നു ആ ഒരു 15 ദിവസം ഉണ്ടായിരുന്നത്. ഇതൊക്കെ വീട്ടിലെ ഓണർ വൈഫ് കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. ഫുള്ള് ടൈൽസ് ആയിരുന്നു മൊത്തത്തിൽ. അത് കൃഷി ചെയ്യാനുള്ള ഒരു ആക്രാന്തം കൊണ്ട് ഞാൻ ടൈൽസൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് കൃഷി ചെയ്യുകയാണ്. നല്ല കൈപ്പുണ്യുള്ള ഒരാളാണ് കേട്ടോ, എന്ത് കൃഷി ചെയ്താലും ഉണ്ടാവും. ഡ്രസ് പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അത് അവിടെ ഇറക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ദിവസത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ഒമാൻ്റെ 49th നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പിറ്റേ ദിവസം നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളായിട്ട് വീണ്ടും പണിപ്പുരയിൽ കയറി. അടിപൊളി മഴ. നമ്മളിപ്പം ഇത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ല മഴ, നല്ല ഇടിയും മിന്നലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് മഴ ചോരാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് സാധനങ്ങൾ ഇന്ന് അവിടേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ മഴ ചെയ്ത് ഇവിടെ സാധനങ്ങളൊക്കെ അത് അങ്ങനെ ഓരോന്നും ഇവിടെ ഇങ്ങനെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാവും എന്തോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന് നോക്കിയപ്പം അതിലും വലിയ മഴ കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി വിചാരിച്ചതാ കേട്ടോ. അത് നല്ല മഴ, നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴ. കണ്ടോ, ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ടൊക്കെ ഒന്ന് അലമാറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചു. ഒന്നും നടക്കൂല. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ബ്ലോക്കാണ്. പിന്നെ പോകുന്ന വഴിക്കൽ കുറച്ച് മഴ ഒക്കെ എൻജോയ് ചെയ്യാനായിട്ടാണ് ഇറങ്ങിയത്. നല്ല അടിപൊളി മഴക്കാരൊക്കെ ഉണ്ട്, നല്ല കാലാവസ്ഥ, നല്ല തണുത്ത കാറ്റും അടിപൊളിയാണ്. എന്തൊരു വെള്ളാലേ. ഏകദേശം 4:50 ആയിട്ടുള്ളത് കണ്ടോ. ആകാശൊക്കെ ഇരുണ്ടിട്ട് ഭയങ്കര ഇരുട്ടാണ് ഇവിടെ ഒക്കെ. നല്ല ബ്ലോക്കാണ് ഇപ്പൊ ഇവിടെ. National Day, there was a nice block. We Mallu Traveller over a theatre in the ghetto. But every day, അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിറകിൽ വണ്ടി വരുന്നുണ്ട് ട്ടോ. നമ്മൾ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വീട്ടിലേക്ക്. ഓക്കേ, ടിക്കേ. അപ്പോൾ ഇതാണ് തൽക്കാലം ബെഡ്റൂം ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അലമാരൊക്കെയാണ് ട്ടോ. വേറെ റൂമാണ് നമ്മൾ ഓഫീസ് റൂം ആക്കി ഇത് എടുക്കാനാണ് വിചാരിച്ചത്. ഈ ഒരു ബെഡ് ഇവിടുന്ന് മാറ്റാനുള്ളതാണ്. കുറേ പടികളുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞത് ഇവിടെ അലമാര വെക്കാൻ കേട്ടോ. ഈ ഒരു ഏരിയയിൽ അലമാര വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാണ്. നമ്മളെ സാധനങ്ങളൊക്കെ പുറത്താണുള്ളത്. അപ്പോൾ അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇത് മോക്കൊക്കെ പനി കൂടിക്കഴിഞ്ഞാൽ സപ്പോസിറ്ററീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഞങ്ങളിപ്പോൾ വല്ലാണ്ടൊക്കെ പനി കൂടിക്കഴിഞ്ഞാൽ തനൂസിന് കൊടുക്കാറുള്ളത്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഉള്ളി, ഇഞ്ചി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്ന ഒരു തട്ടുകളാണ് കേട്ടോ. ഇത് ഞാൻ നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒട്ടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം അത് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പം ഓൾമോസ്റ്റ് അലമാർക്ക് സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ ഏകദേശം ക്ലീനിങ്ങും അലമാരൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. വളരെ വൈകിയാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. പഴയ വീട്ടിലേക്കാണ് പോയത്. ഒരു 1:25 ആയിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ ഇന്ന് അവിടെ രാത്രി നിൽക്കണം എന്നുള്ള നിലക്ക് പോവുകയാണ്. അപ്പം ഫുഡ് ഒന്നും ഈ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് കാരണം നമ്മൾ ഗഫൂർക്കാസ് തട്ടുകടയിലേക്ക് പോവാട്ടോ. അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് അവിടെ ഉണ്ടാവല്. എന്തൊക്കെയുള്ളത് തന്നെ ഇവിടെ എന്താ ഉള്ള ഇവിടെ പൊരിച്ച് ചമ്മന്തി ഉണ്ടല്ലോ, അടിപൊളി. സ്പെഷ്യൽ എന്താ? അല്ല അവസാന ഘട്ടമായതുകൊണ്ടേ ഒന്നും ഉണ്ടാക്കിയില്ല. ഹോട്ടലിൽ വന്ന് എന്തെങ്കിലും അടിക്കാതിരിക്കും. ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഉപ്പേരി വരെ തീർന്നു. 3 മണിയായില്ലേ? ഇവിടെ നല്ല തിരക്കുള്ളൊരു ഹോട്ടലാട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്നൊരു ഏരിയയാണ്. നമ്മളെ മലയാളികളുടെ തനി ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. വല്ല മെനു വായിച്ചാൽ തന്നെ വായിൽ വെള്ളം വരും. അതാണ് സംഭവം. ഞങ്ങൾ കാര്യമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, താറാവ് ചുവന്ന മുളകിൽ വരട്ടിയത്, മുഴൽ വരട്ടിയത്, കാട കോഴി മസാല. നമുക്ക് എന്താക്കുക ഓരോ പിടിക്കുക. അടിപൊളിയാണല്ലോ, ഹൈ ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര സദ്യല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ രസം, ഇതുപോലെ തൈര്, മോര്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വയറൊക്കെ ഫുള്ളാക്കി ഫുൾ പവറോട് കൂടിയിട്ടാണ് ഇപ്പോൾ പണിയെടുക്കാൻ വന്നത്. എന്താവും എന്താ ഒരുപാടുണ്ട്, ഒരു കുന്നുപോലെ ഡ്രസ്സ് മടക്കിയൊക്കെ ഉണ്ട്. ഫാസിഖിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് കുറച്ചൊക്കെ സഹായിച്ചൊക്കെ തരുന്നുണ്ട് പാവം. ഇപ്പോൾ കുത്തിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്രത്തോളം ഒന്ന് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. എന്നോട് ആദ്യം തന്നെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പരിപാടിയാണ്, നല്ല പണി കിട്ടുന്നൊക്കെ. പക്ഷേ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല, ഇപ്പോഴും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ നല്ല അപാര പണിയാണത്. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ പാല് കാച്ചിലൊക്കെ നടത്തി താമസം അങ്ങോട്ട് ഉറപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു.